നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എടുക്കുന്നത് ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന ഒരു ചെറുകഥയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒ വി വിജയനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും കാരണം ഖസാക്കിന്റെ ഇതിഹാസം എന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നോവൽ രചിച്ച സാഹിത്യകാരനാണ് ഒ വി വിജയൻ അപ്പോ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി വായിക്കാത്തവരായിട്ട് ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇത്രയും എന്താണ് മലയാള സാഹിത്യത്തിൽ തന്നെ വളരെ നല്ലൊരു ഇടം നേടിയിട്ടുള്ള ഒരു കൃതി തന്നെയാണ് ഖസാക്കിന്റെ ഇതിഹാസം അപ്പോ ഖസാക്കിന്റെ എഴുത്തുകാരനായിട്ട് വിശേഷിപ്പിക്കുന്ന ഒ വി വിജയന്റെ വളരെ ദുഃഖപൂർണമായിട്ടുള്ള ഒരു ചെറുകഥയാണ് കടൽ തീരത്ത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കടൽ തീരത്ത് എന്ന ശീർഷകം കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എന്താണ് കടൽ തീരവുമായിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധമുള്ള ഒരു കഥ തന്നെയാണ് ഈ കടൽ തീരത്ത് എന്ന ചെറുകഥ ആരാണ് ഒ വി വിജയൻ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങള് എന്താണ് ഒ വി വിജയനെ കണ്ടിട്ടുണ്ടോ ഇതാണ് ഒ വി വിജയൻ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനാണ് മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഒ വി വിജയൻ അദ്ദേഹം ജനിച്ചത് 1931 പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം തന്നെ പാലക്കാടൻ ഭാഷ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും പ്രാദേശികമായിട്ടുള്ള ഭാഷ ഓരോ എഴുത്തുകാരിലും പടർന്നു വരുന്നുണ്ട് ഇപ്പോ ബഷീറിന്റെ കൃതി എടുത്തു നോക്കിയാണെങ്കിൽ എന്താണ് മുസ്ലിം ഭാഷ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഭാഷകള് ഓരോ എഴുത്തുകാരനും അവരുടെ കൃതികൾ രചിക്കുമ്പോൾ എന്താണ് അവരുടെ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഭാഷയിലൂടെ രചിക്കുന്ന ആളുകളുണ്ട് അപ്പോ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിലൊക്കെ തന്നെ എന്താണ് പാലക്കാടൻ ഭാഷ അതായത് പാലക്കാട് ഒരു കേന്ദ്ര സ്ഥലം ആ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ആധാരമാക്കിയിട്ടാണ് ഖസാക്കിന്റെ ഇതിഹാസം അദ്ദേഹം രചിച്ചിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ പാലക്കാടൻ ഭാഷ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ കൃതിയും എന്താണ് പാലക്കാട് പാഴ്ത്ത എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ വെള്ളാരിയപ്പൻ എന്ന ഒരാളുടെ കഥയാണ് പറയുന്നത് അപ്പോ ഇതിലും എന്താണ് പാലക്കാടൻ ഭാഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ് അത് ആദ്യമേ പറഞ്ഞു നമ്മള് ചെറുകഥാകൃത്താണ് നോവലിസ്റ്റ് ആണ് അതുകൂടാതെ കാർട്ടൂണിസ്റ്റ് ആണ് വരയും വാക്കുകളും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഒ വി വിജയൻ കാർട്ടൂണിസ്റ്റ് ആണ് 1930 പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ വേലിക്കുട്ടി അമ്മ കമലാക്ഷി അമ്മ അച്ഛൻ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന MSP ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പല സ്കൂളുകളിലായിരുന്നു ഒരേ സ്കൂളിൽ തന്നെ തുടർന്ന് വിദ്യ അഭ്യസിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല രണ്ടാം ക്ലാസ് തൊട്ടാണ് റെഗുലർ ആയിട്ട് അദ്ദേഹം സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത് കാരണം അനാരോഗ്യം മൂലം എന്താണ് രണ്ടാം ക്ലാസ് മുതലേ അദ്ദേഹത്തിന് ക്ലാസ്സിലെ പോയി ഇരുന്ന് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം എന്താണ് വളരെ നല്ലൊരു കുട്ടിക്കാലം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നല്ല മിടുക്കനായിട്ടുള്ള ഒരു എന്താണ് പഠിക്കാനൊക്കെ മിടുക്കനായിട്ടുള്ള ഒരു ആളായിരുന്നു ഒ വി വിജയൻ അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു BA ആണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അതായത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം MA അദ്ദേഹം ചെയ്തത് പ്രസിഡൻസി കോളേജിലാണ് മദ്രാസിലെ പ്രസിഡൻസി കോളേജിലാണ് അദ്ദേഹം MA എടുത്തത് അപ്പൊ അതിനൊക്കെ ശേഷം അദ്ദേഹം ഒരു അധ്യാപകനായിട്ടാണ് ജോലി നോക്കിയത് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി നോക്കിയത് അപ്പോ
താനൊരു മോശം അധ്യാപകനായിരുന്നുവെന്ന് പിൽക്കാലത്ത് വിജയൻ അനുസ്മരിക്കുന്നുണ്ട്. അതായത് എനിക്ക് പറ്റിയ പണിയല്ല അധ്യാപനം. താൻ എന്താണ് ഒരു മോശം അധ്യാപകനാണ്, മറ്റ് അധ്യാപകരെ അപേക്ഷിച്ച് താൻ എന്താണ് ഒരു മോശം അധ്യാപകനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടുകൂടി അധ്യാപക വൃത്തി അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം എന്താണ് കടുത്ത ഇടതുപക്ഷ വിശ്വാസിയായിരുന്നു. ചിത്രരചനയിലും അതേപോലെ തന്നെ എന്താണ് കാർട്ടൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പത്രത്തിലൊക്കെ എന്താണ് കാർട്ടൂണുകൾ വരച്ച് അല്ലെങ്കിൽ എന്താണ് ശങ്കേഴ്സ് വീക്കിലിയിലും അതേപോലെ തന്നെ പാട്രിയറ്റ് പത്രത്തിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, കാർട്ടൂണിസ്റ്റ് ആയിട്ട് ജോലി നോക്കി. അദ്ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം ശങ്കേഴ്സ് വീക്കിലിയിലും പാട്രിയറ്റ് ദിനപത്രത്തിലും അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിട്ട് ജോലി നോക്കി. 1967 മുതൽ സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ വിശദമായ വിമർശനം എഴുത്തിലൂടെയും കാർട്ടൂണുകളിലൂടെയും ആവിഷ്കരിച്ച ഇന്ത്യൻ എഴുത്തുകാരിൽ ഒരാൾ വിജയനാണ്. അതായത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ അനീതികൾ, ഒരുപാട് അനീതികൾ നിലനിന്നിരുന്നു. അപ്പൊ അതിനെ എന്താണ് കാർട്ടൂണുകളിലൂടെയും അതേപോലെ തന്നെ എഴുത്തിലൂടെയും ഒക്കെ വിമർശിച്ച ഒരു എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. അദ്ദേഹത്തിന്റെ ഒരു ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്നതൊരു കാർട്ടൂണാണ്. അപ്പൊ അതിലെ എന്താണ് ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അനീതികളെ കുറിച്ചുള്ള വിമർശനം ഒക്കെ അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ധർമ്മപുരാണം എന്ന നോവല്. അതും എന്താണ് ഈ അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ ദീർഘദർശനം ചെയ്ത ധർമ്മപുരാണം എന്ന നോവൽ വിജയനെ മലയാളത്തിലെ എഴുത്തുകാരിലെ എന്താണ് അനന്യനാക്കിയിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നോവലുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമ്മൾ അദ്ദേഹം പറഞ്ഞു ഖസാക്കിന്റെ ഇതിഹാസം 1969 അദ്ദേഹം രചിച്ചത്. ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലാണ്. പിന്നെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. വിജയന്റെ കഥകൾ, അരക്ഷിതാവസ്ഥ, ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, കടൽ തീരത്ത്, കാറ്റ് പറഞ്ഞ കഥ തുടങ്ങിയൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് കഥകളാണ്. ബാലഭോധനെ തുടങ്ങിയൊക്കെ അദ്ദേഹത്തിന്റെ കഥയാണ്. ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാർട്ടൂണുകളും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1990 അദ്ദേഹത്തിന് ഗുരുസാഗരം എന്ന് പറയുന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. 1990 കേരള സാഹിത്യ അക്കാദമി അതേ നോവലിന് തന്നെ ലഭിച്ചു. 1991 വയലാർ അവാർഡും ഗുരുസാഗരം എന്ന നോവലിനാണ് ലഭിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ഗുരുസാഗരം എന്ന നോവലിനെ കേന്ദ്ര പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1991 വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 3 അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നോവലാണ് ഗുരുസാഗരം. 1992 മുട്ടത്ത് വർക്കി അവാർഡ്, അത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1999 MP പോൾ അവാർഡ് തലമുറകൾ എന്ന നോവലിന് ലഭിച്ചു. 2001 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2001 പത്മശ്രീ എന്ന് പറയുന്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2003 രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് പത്മഭൂഷണം അദ്ദേഹം സ്വീകരിച്ചു. അപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, വയലാർ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, MP പോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ എന്താണ് പത്മശ്രീ പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം, ഇതൊക്കെ അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട്. 2005 ഹൈദരാബാദ് വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഹൈദരാബാദുകാരിയായിട്ടുള്ള തെരേസ ഡോക്ടറാണ്, ഹൈദരാബാദുകാരിയാണ്. അദ്ദേഹത്തിന്റെ മകൻ മധു വിജയൻ, അദ്ദേഹം അമേരിക്കയിലെ ജോലി നോക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരികളായ സഹോദരിയാണ് ഒ.വി. വിജയ, ഒ.വി. ഉഷ എന്ന് പറയുന്നത്. അപ്പോ
ഇതാണ് അദ്ദേഹത്തിന്റെ ജീവ ചരിത്രം. അപ്പോ ഒ വി വിജയന്റെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും എന്താണ് നമ്മളുടെ ഒക്കെ മനസ്സ് അലിയിപ്പിക്കുന്ന ഒരു കൃതി തന്നെയാണ് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള കടൽത്തീരത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥ. അപ്പോ നമ്മൾ പറഞ്ഞ പാലക്കാട് പാലുത്തറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഈ കഥയിലെ വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വെള്ളായപ്പൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോ അദ്ദേഹം എന്താണ് വെള്ളായപ്പൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോ തന്നെ അറിയാം എന്താണ് അദ്ദേഹം വളരെ എന്താണ് സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തെ കഥയായതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയാണ് വെള്ളായപ്പൻ. അദ്ദേഹത്തിനെ വിദ്യാഭ്യാസപരമായിട്ട് എന്താണ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം എന്താണ് വിദ്യയൊന്നും തന്നെ അഭ്യസിച്ചിട്ടില്ല. അതോടൊപ്പം നിരക്ഷരനാണ്, എഴുതാനും വായിക്കാനും കൂടി അറിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഗ്രാമത്തിലെ വെള്ളായപ്പൻ എന്ന് പറയുന്ന ഒരു ആളെ പ്രധാന കഥാപാത്രമാക്കിയിട്ടാണ് ഒ വി വിജയൻ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ കഥയിലേക്ക് പോവാം. വെള്ളായപ്പൻ എവിടേക്കോ യാത്ര പുറപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു എന്നാണ് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയരണമെങ്കിൽ വെള്ളായപ്പൻ എന്താണ് പോകുന്നത് ഏതോ ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ മനസ്സിന് അത്രയും വിഷമം ഉള്ള ഏതോ ഒരു കാര്യത്തിന് തന്നെയാണ് വെള്ളായപ്പൻ പോകുന്നത് എന്ന് ആ വഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പുറത്ത് അമ്മുണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തരാഭൂഷന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലാനം വീടുകളിലും അല്ലെങ്കിൽ അവിടെയുള്ള കുടിലുകളിലും ഒക്കെ എന്താണ് വിഷാദം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ പാഴുതറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വിഷാദത്തിലായി. അതായത് വെള്ളായപ്പൻ ഇങ്ങോട്ടും പോവാണ്. അപ്പോ ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. തുടർന്ന് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്താണ് വിഷാദത്തിലായി എന്നാണ് പറയുന്നത്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാനായിട്ട് തീവണ്ടി കയറിയിട്ട് പോകണം അദ്ദേഹത്തിനെ പോവാനായിട്ട്. അപ്പോ എന്താണ് കാശ് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ തീവണ്ടി കയറാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെള്ളായപ്പൻ പോകുന്ന സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ വെള്ളായപ്പനെ അനുഗമിച്ചേനെ എന്ന് പറയുന്നു. പക്ഷെ എന്തില്ല, പൈസ ഇല്ലാത്ത കാരണം വെള്ളായപ്പൻ മാത്രമേ പോകുന്നുള്ളൂ. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുത്തറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുപരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. അപ്പൊ എന്താണ് വീട് വിട്ട് അദ്ദേഹം എന്താണ് കുറച്ച് നടന്നു. അങ്ങനെ നടക്കും തോറും എന്താണ് നിലവിളിയുടെ ഒച്ച ശമിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നെടുപരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുളിലൂടെ അവിടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ കഴമ്പായി ചവക്കടിപ്പാത നീണ്ടു പോകുന്നു. അപ്പൊ പാലക്കാടൻ ഗ്രാമാന്തരീക്ഷമാണ്, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൽ കാണുന്ന ഒരുപാട് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോ ചവക്കടിപ്പാതയിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത്. അതായത് ടാറിട്ടിട്ടൊന്നുമില്ല, ചുവന്ന മൺപാതയാണ് ഉള്ളത്. അപ്പോ ആ മൺപാതയിലൂടെ അദ്ദേഹം നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് നടന്നിട്ട് വേണം തീവണ്ടി ഓഫീസ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. അപ്പോ അങ്ങനെ അദ്ദേഹം നടക്കുന്നു. നടക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ദുഃഖം ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലെ കൂട്ടക്കരച്ചിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ആ കൂട്ടക്കരച്ചിൽ എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ദുഃഖത്തെ അടക്കി പിടിച്ചതിന്റെ കവിഞ്ഞൂറുകൾ കൂടിയാണ് ആ കൂട്ടക്കരച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുവരെ എന്താണ് ദുഃഖം മനസ്സിന്റെ ഉള്ളിൽ എന്താണ് അടക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹം അതായത് കണ്ണൂരിലേക്ക് തീവണ്ടി കയറാനായിട്ട് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ, കണ്ണൂർക്കാണ് പോവേണ്ടത്, അപ്പോ തീവണ്ടി കയറാനായിട്ട് പോകുന്ന ആ ഘട്ടത്തിലാണ് അടക്കി പിടിച്ച ആ ഒരു കരച്ചിൽ കൂട്ട നിലവിളിയായിട്ട് മാറിയത്. അപ്പോ അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് നടന്ന ചവിട്ടടിപ്പാത അതായത് താറമൂടാത്ത ചെമ്മൺ പാതയിലൂടെ അദ്ദേഹം നടക്കുവാനായിട്ട് തുടങ്ങി. ഇപ്പോ അദ്ദേഹത്തിന് ഇരുവശവും ചവിട്ടടിപ്പാതയുടെ ഇരുവശവും എന്തുണ്ട്, പനകൾ നിൽക്കുന്നുണ്ട്.
അപ്പൊ ആ പനംപട്ടകൾ എന്താണ് കാറ്റിലിങ്ങനെ ആടി ഉളയുന്നുണ്ട്. അപ്പൊ ആ പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പനെ അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. അപ്പൊ എന്താണ് നമ്മുടെ ഒക്കെ മനസ്സിലെ ദുഃഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ എന്താണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ മനസ്സിലുള്ള വിഷമം അത് മാത്രമായിരിക്കും നമ്മുടെ നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോ നമ്മുടെ മുന്നിൽ എന്താണ് നടക്കുന്നത് എന്നോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും അതായത് തമാശ പറഞ്ഞാലടക്കം അത് നമുക്ക് രസിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും നമ്മുടെ മനസ്സിനെ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ അങ്ങനെ പനംപട്ടകൾ എന്താണ് സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിനെ തോന്നി. പനംപട്ടകളിൽ ഊട്ട് ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ സുവർത്തിൽ കെട്ടിയ കൊതിച്ചോന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കോടച്ചി അദ്ദേഹം യാത്ര പുറപ്പെടുമ്പോൾ എന്താണ് ഒരു ചോറ് പൊതി അല്ലെങ്കിൽ ഒരു പൊതിച്ചോറ് അദ്ദേഹത്തിന് തയ്യാറാക്കിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആ ചോറ് പൊതി എന്താണ് തുവർത്തിലാണ് കിട്ടിയിരുന്നത്. ആ തുവർത്തിലെ എന്താണ് ഒരു നനവ് അദ്ദേഹത്തിന് ആ തൊട്ട് നോക്കിയപ്പോൾ എന്താണ് ഒരു ചെറിയ നനവ് അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും തന്റെ ഭാര്യ കോടച്ചി വളരെയധികം കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ടാണ് ഈ ഒരു അതായത് തന്റെ മകൻ പണ്ടുനെയെ കാണാനാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യമേ പറഞ്ഞ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താണ് കൂട്ട നിലവിളി ഉയർന്നു എന്ന് പറഞ്ഞു. അപ്പൊ മകനെ കാണാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ മകനെ കാണാൻ പോകുമ്പോ എന്തിനാണ് ഇത്രയും കൂട്ട നിലവിളി അല്ലെങ്കിൽ ഇത്രയധികം ദുഃഖത്തോട് കൂടിയിട്ട് ഇറങ്ങുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കണ്ടുണ്ണി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കണ്ടുണ്ണി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിനെ കാണാനായിട്ടാണ് അല്ലെങ്കിൽ കണ്ടുണ്ണിയെ കാണാനായിട്ടാണ് വെള്ളായപ്പൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് കാര്യം? കണ്ടുണ്ണിയെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്ക എന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ദിവസം എന്താണ് കണ്ടുണ്ണിയെ എന്താണ് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അപ്പോ അവസാനമായിട്ട് തന്റെ മകനെ കാണാനാണ് ഈ അച്ഛൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ അച്ഛന്റെ ഉള്ളിലും അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള നിവാസികളുടെ എല്ലാവരുടെ ഉള്ളിലും എന്ത് തന്നെയാണ് നീ ഒരിക്കലും കണ്ടുണ്ണിയെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ ഉള്ളിൽ എന്തുണ്ട് ഒരുപാട് സങ്കടം നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നു അതായത് ചെയ്യാത്ത കുറ്റത്തിനെ ആണ് കണ്ടുണ്ണിയെ ജയിലിൽ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് കണ്ടുണ്ണിയെ ജയിലിൽ അടക്കുന്നത്. പിന്നെ എന്താണ് അവർക്ക് അധികം സാമ്പത്തികമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് കേസ് നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാരണം കണ്ടുണ്ണി ജയിലിൽ തന്നെ കിടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം തന്നെ തൂക്കിക്കൊള്ളാനായിട്ട് വിധിക്കുന്നു. അപ്പോ മകനെ എന്താണ് അവസാനമായി ഒരു നോക്ക് കാണാനായിട്ടാണ് നമ്മുടെ വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളില് എന്താണ് പറഞ്ഞു തീർക്കാനാവാത്ത വിഷമം തന്നെ ഉണ്ടാവും. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങി ചവിട്ടടിപ്പാതയിലൂടെ നടന്നു നടന്നു പോകുമ്പോൾ രണ്ട് അതായത് ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും കരിമനകൾ നിൽക്കുന്നുണ്ട്. ആ കരിമനകൾ കാറ്റിലൂടെ ആടി ഉടയുന്നു. അങ്ങനെ ആടി ഉടയുമ്പോൾ അദ്ദേഹത്തിനെ അപ്പോ എന്താണ് അത് അപരിചിതമായത് ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമാണ് കരിമനകളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹത്തിനെ തോന്നി. പിന്നെ അദ്ദേഹം പറയുന്ന പനംപട്ടകൾ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താണ് കാരണവന്മാരാണ് അല്ലെങ്കിൽ എന്താണ് മരിച്ചുപോയ ആത്മാക്കളാണ് അതിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ് അതായത് തന്റെ കയ്യിൽ സുവർത്തിലെ എന്തുണ്ട് തന്റെ ഭാര്യ കോടച്ചി ഒരു പൊതിച്ചോറ് എന്താണ് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ പൊതിച്ചോറ് കെട്ടുമ്പോൾ തന്റെ മകനെ ആലോചിച്ച് വളരെയധികം വിഷമിച്ച് തന്റെ ആ കോടച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി തീർച്ചയായിട്ടും ആ പൊതിച്ചോറ് കെട്ടുമ്പോൾ ആ പൊതിച്ചോറ് മുഴുവൻ അവളുടെ കണ്ണുനീര് വീണിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ തോർത്തിന് ഇത്രയും നനവ് എന്ന് നമ്മുടെ വെള്ളായപ്പൻ ചിന്തിക്കുന്നു. കണ്ണുനീരിന്റെ ഓതം, ഓതം എന്ന് പറഞ്ഞാല് നനവ് എന്നാണ് അർത്ഥം. കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർത്ത് പിടിക്കുന്നു. തീവണ്ടി ആഗ്രഹിച്ചെത്താൻ ഇനിയും നാല് കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിസൻ മാപ്പിള ആദരവോടെ വഴിമാറുന്നു. അങ്ങനെ കുട്ടിസൻ മാപ്പിള അതായത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്നത് കുട്ടിസൻ മാപ്പിളേനെയാണ്. അപ്പൊ കുട്ടിസൻ മാപ്പിള മരയ്ക്ക അതായത് അദ്ദേഹത്തിനെ വെള്ളായി എന്ന് വിളിക്കുന്നു.
വെള്ളായപ്പൻ മരക്കാറ് എന്ന് തിരിച്ച് വിളിക്കുന്നു. അങ്ങനെ രണ്ട് വാക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതായത് അവരുടെ പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. വെള്ളായിയെ എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മരക്കാറ് എന്ന് വിളിക്കുന്നു. അപ്പോ അവിടെ രണ്ട് വാക്കുകൾ മാത്രം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്, രണ്ട് വാക്കുകൾ മാത്രം. ആ രണ്ട് വാക്കുകൾക്കിടയിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായിട്ടുള്ള ഒരുപാട് സംഭാഷണ പരമ്പരകൾ അവിടെ നമുക്ക്, അല്ലെങ്കിൽ അവിടെ അതിന്റെ ഉള്ളിലെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദീർഘങ്ങളും സമ്പന്നങ്ങളുമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംഭാഷണ പരമ്പരകൾ അവിടെ ഉണ്ട്. അതായത് കണ്ട മാത്രയിൽ തന്നെ വെള്ളായി അച്ഛൻ എന്താ വിളിക്കുന്നത്, അതായത് കുട്ടിയസൻ മാപ്പിള എതിരെ വരെയാണ്. അപ്പൊ കുട്ടിയസൻ മാപ്പിള വെള്ളായി അച്ഛൻ എന്ന് വിളിക്കുന്നു, വെള്ളായപ്പൻ മരക്കാറെ എന്ന് പ്രതിവചിക്കുന്നു. ഈ രണ്ട് വാക്കുകൾക്കിടയിൽ ദീർഘങ്ങളായിട്ടുള്ള സംഭാഷണ പരമ്പരകൾ എന്താണ് ഉണ്ട് എന്ന് പറയുന്നു. ആ സംഭാഷണ പരമ്പരകൾ ഇതാണ്. അതായത് വെള്ളായി അച്ഛൻ മരക്കാർക്ക് അല്ലെങ്കിൽ കുട്ടിയസൻ മാപ്പിളയ്ക്ക് 15 rupees കടം കൊടുക്കാനുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അതായത് വെള്ളായച്ചന്റെ മനസ്സിലുണ്ടത് എന്ത്, ഞാൻ നിങ്ങൾക്ക് 15 rupees കടം തരാനുണ്ടല്ലോ, എന്റെ കയ്യില് ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് വെള്ളായച്ചനെ ഉള്ളത്. അപ്പോ മരക്കാറ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാണ്, എന്താ പറയുന്നത്, എനിക്ക് എന്താണ് കടം തരാനുള്ളത്, തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യണ്ട, നിങ്ങള് അത് തരണ്ട, ഈ യാത്രയിലെ അതിനെ കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾ ഓർക്കരുത്, ഇനി ഒരിക്കലും അതെനിക്ക് വീട്ടാനായിട്ട് സാധിക്കില്ല എന്ന് വെള്ളായച്ചന്റെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോ മരക്കാറ് പറയാണ്, വീട്ടാത്ത കടങ്ങൾ പണച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അതായത് എതിരെ വരുമ്പോ എന്റെ കാശ് കിട്ടതായോ, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ദുഃഖപൂർണമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് വെള്ളായച്ചൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി മരക്കാറ് പറയാണിത്, വീട്ടാത്ത കടങ്ങൾ പണച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങളെ മുത്തു നബി തുണയ്ക്കട്ടെ എന്ന് നമ്മുടെ മരക്കാറ് വെള്ളായിയപ്പനോട് പറയുന്നു. അങ്ങനെ എന്താണ് മരക്കാറെ കണ്ട് ദീർഘമായിട്ടുള്ള ആ സംഭാഷണ പരമ്പരയിൽ നിന്ന് മോചിതനായി അദ്ദേഹം വീണ്ടും നടക്കുകയാണ്. ഇനിയും 4 times നടന്നാൽ മാത്രമേ തീവണ്ടി ആഫീസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് രണ്ടാമത്തെ ആള് പ്രത്യക്ഷപ്പെട്ടു. അതായത് അദ്ദേഹം നടന്നു പോകുമ്പോ രണ്ടാമത്തെ ഒരാള്, അതായത് നീലി മണ്ണാത്തി, അനക്കുകാരിയായിട്ടുള്ള നീലി മണ്ണാത്തി അദ്ദേഹത്തിന്റെ മുമ്പിലെ നിൽക്കുന്നു. നീലി മണ്ണാത്തി എന്താണ് അടക്കുകാരിയാണെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് തന്നെ അവളുടെ കയ്യില് ഒരുപാട് തുണിയുണ്ട്, അതായത് ഒരു ഭാണ്ഡം നിറച്ച എന്താണ് തുണിയാണ്. അപ്പോ ആ തുണിക്കെട്ട് അവൾ കറയിലേക്ക് വെച്ചിട്ട് വെള്ളായച്ചനെ, അതായത് വെള്ളായപ്പനെ വെള്ളായച്ചോ എന്ന് വിളിക്കുന്നു. വെള്ളായച്ചൻ തിരിച്ച് പ്രതിവചിച്ചു, നീലിയെ എന്ന് വിളിച്ചു. രണ്ട് വാക്കുകൾ മാത്രം, ആ രണ്ട് വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിന്റെ നിറവ് എന്നാണ് പറയുന്നത്. അപ്പോ രണ്ട് വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, അതിലെ സാന്ത്വനത്തിന്റെ നിറവ് ഉണ്ട് എന്ന് പറയുന്നു. അതായത് നീലി മണ്ണാത്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ്, അത്രയും വിഷമകരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് വെള്ളായച്ചൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നീലി മണ്ണാത്തി വെള്ളായച്ചനെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഒന്നും തന്നെ ഇതില്ല, അതായത് ഇവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോ ഇത് എന്താണ്, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. രണ്ട് വാക്കുകൾ മാത്രമേ അവരെ പുറത്തേക്ക് പറയുന്നുള്ളൂ, പക്ഷേ നീലിമണ്ണാത്തി എന്നാണ് രണ്ട് വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിന്റെ നിറവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ ചവിട്ടടി പാത കഴിഞ്ഞു. ഇനി പുഴ കടന്നിട്ട് വേണം അദ്ദേഹത്തിന് തീവണ്ടി ആഫീസ് എത്താനായിട്ട്. അപ്പോ എന്താണ്, പുഴ മണലിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് എന്താണ് പുഴവെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കുളിയുടെ കാര്യം ഓർമ്മ വന്നു. അതായത് ഇദ്ദേഹത്തിന്റെ അപ്പനെ മരിച്ചപ്പോ എന്താണ് ആ ശവശരീരം എന്താണ് ആ പുഴയിലെ കുളിപ്പിച്ചത്. അതോടൊപ്പം തന്നെ തന്റെ മകനെ, അതായത് കണ്ടുണ്ണിയെ നീന്തൽ പഠിക്കുവാനായിട്ട് ഈ വെള്ളായപ്പൻ, അതായത് ഈ അച്ഛൻ കൊണ്ടുവന്ന് ആ പുഴയിൽ ഇറക്കിയതുമായിട്ടുള്ള എന്താണ് മുന്നത്തെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഓർത്ത് എടുക്കുന്നു. അപ്പോ അങ്ങനെ ഇതൊക്കെ ഓർത്ത് പുഴ കടന്ന് മേട് താണ്ടിയിട്ട് വേണം തീവണ്ടി ആഫീസിലേക്ക് എത്താനായിട്ട്. അപ്പോ അങ്ങനെ ഈ പുഴ കടക്കുമ്പോൾ വളരെ അധികം വിഷമിച്ചിട്ടില്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെയാണ് വെള്ളായപ്പൻ പുഴ കടക്കുന്നത്.
അങ്ങനെ തീവണ്ടി ആഫീസിലേക്ക് എത്തി. തീവണ്ടി ആഫീസിൽ നിന്ന് ചീട്ട് വാങ്ങാൻ നേരം എന്താണ് വരിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചീട്ട് വാങ്ങുന്നത്. ഉടുമുണ്ടിന്റെ കൊന്തലഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂരെ വെള്ളായപ്പൻ പറഞ്ഞു. അപ്പൊ എന്താണ് അദ്ദേഹത്തിനെ എഴുതാനോ വായിക്കാനോ ഒന്നും തന്നെ അറിയില്ല, എന്ന് രക്ഷരനാണ് എന്ന് പറഞ്ഞു. അപ്പോ അവിടെയുള്ള അതായത് ആ റെയിൽവേ ഓഫീസിൽ അല്ലെങ്കിൽ എന്താണ് തീവണ്ടി സ്റ്റേഷനില് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരുപാട് ആളുകള് എന്താണ് തന്റെ കണ്മുന്നിൽ കാണുന്ന പരിചയമില്ലാത്ത ആൾക്കാരായിക്കോട്ടെ, അവര് ചോദിക്കും, നമ്മളോട് ചോദിക്കും എങ്ങോട്ടാണ് പോണത് എന്നൊക്കെ എന്താണ് വെറുതെ അവര് ചോദിക്കും. അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വെള്ളായിയപ്പനെ തന്റെ എന്താണ് കഴുത്തിലെ ഒരു കൊല കയറിനെ തുല്യമായിട്ട് വലിഞ്ഞ മുറുകുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അതായത് അങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മുടെ വെള്ളായപ്പൻ. അദ്ദേഹത്തിന്റെ മനസ്സ് നിറച്ചും എന്താണ് തന്റെ മകനായിട്ടുള്ള കണ്ടുണിയാണ്. കണ്ടുണിയെ എന്താണ് വധശിക്ഷയെ വിധിക്കപ്പെട്ട് തന്റെ മകനെ ഒരു നോക്ക് കാണുവാനായിട്ടാണ് കണ്ണൂരിലേക്ക് പോകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവര് പറയുന്ന സംഭാഷണങ്ങളിൽ രസിക്കാനോ അവര് പറയുന്ന തമാശകൾ കേട്ട് ചിരിക്കാനോ ഉള്ള ഒരു മാനസിക നില ആയിരുന്നില്ല നമ്മുടെ വെള്ളായി. അപ്പോ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ എടുക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സില് ഈ എന്താണ് പാഠപകുതിയായിട്ടുള്ള ഇതിന്റെ എന്താണ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കഥ മുഴുവനായിട്ട് വായിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.